ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു പുതിയ റെസിപ്പിയുമായി. കൂന്തൾ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കൂന്തൾ ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂൺ മുളകും പൊടി. അതിലേക്ക് പുളി പിഴിഞ്ഞതാണ്. 3 ടീസ്പൂണ് പുളി പിഴിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ 10 മിനിറ്റ് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. മഞ്ഞളും ഉപ്പും മുളകും ചേർത്ത് പുളിയും ചേർത്ത് കൂന്തൾ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 അല്പം കറിവേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് 10 മിനിറ്റ് വേവിച്ച് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച കൂന്തൾ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫാക്കിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പം നല്ല എല്ലാം ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് തീ ഓഫാക്കാം. കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. 1 കട്ടിയുള്ള ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഞാനൊരു വലുതാക്കിയാണ് കഷ്ണം മുറിച്ചത്. 1 ഉള്ളിയെ 3 പീസാക്കി ഇതിനെ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. ഇതിലേക്ക് ഉള്ളി ഇട്ട് 1/2 അല്പം ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കും. ഉള്ളിയും കറിവേപ്പും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്കൊരു 4 പച്ചമുളക് നടുകെ കീറിയത് അത് ഇതിലേക്ക് ഇട്ട് ഒന്നും കൂടെ വഴറ്റുക. അതിലേക്ക് തക്കാളി 2 വലിയ തക്കാളി വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണത്. എന്നിട്ട് നന്നാക്കി വഴറ്റുക. നമുക്കൊരു 2 മിനിറ്റ് ഇന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ മുടി തുറന്നിട്ട് തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകും പേസ്റ്റും ഇട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കം 1/2 മുറി ക്യാപ്സിക്കം ആണ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ കാശ്മീരി മുളകും പൊടിയാണ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളകും പൊടി ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് തക്കാളി സോസ്, ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കണ എങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിലേക്ക് വെച്ചു കൊടുക്കും. ചെറിയ തീയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അല്പം പുളിയും ഉപ്പും മഞ്ഞളും മുളകും പൊടി ഇട്ട് വേവിച്ച് വെച്ച കൂന്തലാണ്. ഇതൊരു 500 ഗ്രാം ഉണ്ട്. കൂന്തൽ കഴുകി വൃത്തിയാക്കി വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. വേകേണ്ട ആവശ്യമില്ല. അതിലേക്ക് മുളകും ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എൻ്റെ കൂന്തൽ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. എന്നാൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.